1970s മധ്യം വരെയും മുംബൈ അധോലോകത്തെ ചൂണ്ടുവിരൽ നിർത്തിയ ഒരു മലയാളി ഉണ്ടായിരുന്നു. രാജൻ മാധവൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ പേര് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾക്ക് ആളെ പെട്ടെന്ന് പിടികിട്ടി എന്ന് വരില്ല. പക്ഷേ ബഡാരാജൻ എന്ന് പറഞ്ഞാൽ ആ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ബഡാരാജൻ മലയാളിയാണ്, അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം എന്താണ് തുടങ്ങിയ വിശദാംശങ്ങൾ നമുക്ക് അത്ര പരിചയമുണ്ടാകണമെന്നില്ല. രാജൻ മാധവൻ നായർ എന്ന മലയാളി പിന്നീട് ബഡാരാജനായ കഥയാണ് ഈ ലക്കം ഇൻഡെപ്ത് പരിശോധിക്കുന്നത്. എഴുപതുകളുടെ തുടക്കത്തിലാണ് മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം തുടങ്ങിയത്. എല്ലാവർക്കും പോകാൻ പറ്റുന്ന സ്ഥലമായിരുന്നില്ല ഗൾഫ്. വലിയ പണച്ചിലവുള്ള കാര്യമായിരുന്നു ഗൾഫ് കുടിയേറ്റം. പകരം ഗൾഫിന് സമാന്തരമായി മറ്റ് ചില പ്രദേശങ്ങളെ മലയാളികൾ എഴുപതുകളുടെ തുടക്കം മുതൽ ആശ്രയിച്ചു. ചിലരാകട്ടെ അത് 60s തന്നെ തുടങ്ങിയിരുന്നു. അന്നത്തെ ഏറ്റവും വലിയ ഇന്ത്യയിലെ പട്ടണങ്ങളായ മുംബൈയിലേക്കും കൽക്കട്ടയിലേക്കുമായിരുന്നു ഒരു വിഭാഗം കുടിയേറിയത്. മറ്റൊരു വിഭാഗമാകട്ടെ ബർമ്മ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ തൊഴിൽ തേടിപ്പോയി. അങ്ങനെ മഹാരാഷ്ട്രയിലേക്ക് അല്ലെങ്കിൽ മുംബൈയിലേക്ക് തൊഴിൽ തേടിപ്പോയ ഒരാളാണ് തൃശ്ശൂർ സ്വദേശി രാജൻ മാധവൻ നായർ. തൃശ്ശൂരിൽ നിന്നും രാജൻ മാധവൻ നായർ വണ്ടി കയറുമ്പോൾ വലിയ പ്രതീക്ഷകളാണ് ഉണ്ടായിരുന്നത്. ആർഭാടമായിട്ടുള്ള ജീവിതം, ഒരു ജോലി ചെയ്ത് ലഭിച്ച് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് വലിയ ഒരു ജീവിതം കെട്ടിപ്പടുക്കുക, സന്തോഷത്തോടെ ജീവിക്കുക, ഇതായിരുന്നു മറ്റ് ഏതൊരു മലയാളിയെയും പോലെ തന്നെ രാജൻ മാധവൻ നായരും ചിന്തിച്ചത്. രാജൻ മാധവൻ നായർക്ക് താനെയിലെ ഒരു ചെറിയ ഫാക്ടറിയിലാണ് ജോലി ലഭിച്ചത്. അന്ന് എല്ലാ മലയാളികൾക്കും അത്രമാത്രമേ പ്രതീക്ഷിക്കാൻ കഴിയുമായിരുന്നുള്ളൂ മുംബൈയിൽ. കാരണം ചെറിയ ഫാക്ടറികളിലെ കൂലിത്തൊഴിലാളികളായിട്ടാണ് എല്ലാവരും തന്നെ ഇവിടുന്ന് പോയവരിൽ ബഹുഭൂരിപക്ഷം പേരും തൊഴിലെടുത്തിരുന്നത്. സാധാരണ തൊഴിലാളി, അത്തരമൊരു തൊഴിലാളിയായിരുന്നു താനെയിലെ ഒരു ഫാക്ടറിയിൽ രാജൻ മാധവൻ നായർ. അവിടെ നിന്നാണ് രാജൻ മാധവൻ നായരുടെ തുടക്കം. താനെയിലെ ഫാക്ടറിയിൽ നിന്ന് മാസം ലഭിക്കുന്ന പണം എണ്ണി നോക്കിയപ്പോൾ രാജൻ മാധവൻ നായർ അന്തം വിട്ടു. കാരണം ഒരാഴ്ച പോലും തികച്ച് മുംബൈയിൽ കഴിയാനുള്ള പണം ആയിരുന്നില്ല ഫാക്ടറിയിൽ നിന്ന് ലഭിച്ച ശമ്പളം. എങ്ങനെയാണ് കൂടുതൽ പണം ഉണ്ടാക്കേണ്ടത് എന്ന് അദ്ദേഹം ചിന്തിച്ചു. ആ ചിന്തയുടെ ഫലമായി അദ്ദേഹം മുംബൈയുടെ മുക്കിലും മൂലയിലും വളരെ വിശദമായി തന്നെ ചുറ്റിത്തിരിഞ്ഞു. മുംബൈയുടെ ഭൂപടം ആദ്യം പഠിച്ചു. എന്തെല്ലാമാണ് മുംബൈയിലെ ആ സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താൽ പണം ലഭിക്കും തുടങ്ങിയവയെക്കുറിച്ച് മാധവൻ നായർ വലിയ തോതിൽ ഗൃഹപാഠം ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു കാര്യം കണ്ടെത്തി. മുംബൈയിൽ, അതായത് അന്നത്തെ ബോംബെയിൽ, ഒരു കള്ളക്കടത്ത് ഏരിയകളുണ്ടായിരുന്നു. ആ ഏരിയകളുടെ പേരാണ് ചോർ ബസാർ. ചോർ ബസാർ എന്ന് പറയുന്നത് ചെറുകിട കള്ളന്മാർ മോഷ്ടിച്ചു കൊണ്ടുവരുന്ന ചെരുപ്പ് മുതലുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഉള്ള മാർക്കറ്റായിരുന്നു ചോർ ബസാർ. അങ്ങനെ മുംബൈയിൽ നിരവധി ചോർ ബസാറുകൾ ഉണ്ടായിരുന്നു. പോലീസ് വരുമ്പോൾ വളരെ പെട്ടെന്ന് പാക്ക് ചെയ്ത് ഓടാൻ തക്ക വിധമുള്ളതായിരുന്നു ചോർ ബസാറുകളിൽ അധികവും. ഒരു ടാർപോളിൻ വിരിച്ചിട്ട് അതിൽ ചെരുപ്പ് മുതൽ ടൈപ്പ്റൈറ്റിംഗ് വരെയുള്ള സാധനങ്ങൾ അണിനിരുന്നു. പോലീസ് വരുമെന്ന് സൂചന ലഭിക്കുമ്പോൾ ചോർ ബസാറിലെ ഈ കച്ചവടക്കാർ ഈ ടാർപോളിൻ വളരെ പെട്ടെന്ന് മടക്കി എഴുന്നേറ്റ് ഓടുകയാണ് ചെയ്യുന്നത് ടാർപോളിലെ സാധനങ്ങളുമായി. ഇതായിരുന്നു ചോർ ബസാറിൻ്റെ ശീലം. അങ്ങനെ രാജൻ മാധവൻ നായർ ചോർ ബസാറിൽ വരുന്നു. ചോർ ബസാറിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ഏതാണെന്ന് അദ്ദേഹം പരിശോധിക്കുന്നു. പരിശോധിച്ചപ്പോൾ ചെരുപ്പല്ല, ചെരുപ്പിന് മാർക്കറ്റുണ്ട്, ഷൂസിന് അതിനേക്കാൾ കൂടുതൽ മാർക്കറ്റുണ്ട്. പക്ഷേ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം എന്ന് പറയുന്നത് ടൈപ്പ്റൈറ്ററാണ്. അങ്ങനെ ടൈപ്പ്റൈറ്റർ രാജൻ മാധവൻ നായർ വാങ്ങുകയും അത് മറിച്ച് വിൽക്കുകയും ചെയ്തു. വലിയ ലാഭം അതിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ടൈപ്പ്റൈറ്റർ മറിച്ച് വിറ്റുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ
രാജൻ മാധവൻ നായർ പോലീസിൻ്റെ വലയിൽ അകപ്പെട്ടു. തുടർന്ന് ജയിലിലായി. മോഷണ കുറ്റം അടക്കമുള്ള കുറ്റങ്ങൾ കെട്ടിവെച്ചുകൊണ്ട് രാജൻ മാധവൻ നായരെ പോലീസ് അകത്താക്കി. ഏതാണ്ട് 6 മാസത്തിന് ശേഷം രാജൻ മാധവൻ നായർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. താനെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ രാജൻ മാധവൻ നായർ ടൈപ്പ്റൈറ്റിംഗ് മോഷ്ടിച്ച വിറ്റ ആള് ആയിരുന്നില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ ചിന്ത മറ്റ് തലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചു. ഈ ടൈപ്പ്റൈറ്റിംഗ് മോഷണം കൊണ്ട് ഇനി കാര്യമായ ലാഭമൊന്നും തനിക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. മാത്രമല്ല ടൈപ്പ്റൈറ്റിംഗ് മോഷ്ടാവ് എന്ന നിലയിൽ പോലീസിന് തന്നെ അറിയുകയും ചെയ്യാം. ജയിൽവാസവും അനുഷ്ഠിച്ചിട്ടുണ്ട്. പകരം എന്താണ് പണമുണ്ടാക്കാൻ കഴിയുന്ന മാർഗം? അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം. തിയേറ്ററുകളിൽ ടിക്കറ്റിന് വേണ്ടി ആളുകൾ വലിയ തോതിൽ തിക്കിത്തിരക്കുന്നുണ്ട്. അത് വലിയ സംഘർഷങ്ങളിലേക്കും നയിക്കുന്നുണ്ട്. 70കളുടെ അവസാനത്തോടെ തിയേറ്ററുകൾക്ക് മുന്നിൽ വൻ ക്യൂ ആയി. ടിക്കറ്റ് കിട്ടാത്തവർ ടിക്കറ്റ് കിട്ടിയവരെ ആക്രമിച്ചു തുടങ്ങി. അങ്ങനെ സിനിമ റിലീസിംഗ് എന്ന് പറയുന്നത് വലിയൊരു ക്രമസമാധാന പ്രശ്നമായി വളർന്നു. തിയേറ്ററുകാർക്കും തലവേദന, പോലീസുകാർക്കും തലവേദന. കാരണം ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ, അമിതാഭ് ബച്ചൻ്റെ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഉത്സവത്തിനുള്ള ആൾക്കൂട്ടമാണ് രൂപപ്പെടുന്നത്. പക്ഷേ എല്ലാവർക്കും ടിക്കറ്റ് കിട്ടില്ല. ഭാഗ്യമുള്ളവർക്ക് മാത്രം ടിക്കറ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ കായിക ബലമുള്ളവൻ ഇടിച്ചു കയറി ടിക്കറ്റ് കരസ്ഥമാക്കുന്നു. ഇതായിരുന്നു അന്നത്തെ തിയേറ്ററിലെ ടിക്കറ്റ് കൊടുക്കുന്ന അവസ്ഥ. ഈ സാഹചര്യത്തെ രാജൻ മാധവൻ നായർ കൃത്യമായി നിരീക്ഷിച്ചു. നിരവധി തിയേറ്ററുകളിൽ പോയി അദ്ദേഹം കാര്യങ്ങൾ പഠിച്ചു. എല്ലാ തിയേറ്ററുകളിലെയും അവസ്ഥ ഇതുതന്നെയാണ്. റിലീസ് സമയത്ത് സംഘർഷം, അടിപിടി, കത്തിക്കുത്ത് തുടങ്ങിയ വലിയ സംഭവങ്ങൾ. ഇതോടെ രാജൻ മാധവൻ നായർ ഒരു കാര്യം ചിന്തിച്ചു. ടിക്കറ്റ് ഹോൾസെയിലായി തിയേറ്റർ ഉടമകളിൽ നിന്ന് വാങ്ങുക. വാങ്ങിയിട്ട് താൻ തന്നെ അത് മറിച്ചു വയ്ക്കും. മറിച്ചു വിറ്റ് ലഭിക്കുന്ന ലാഭത്തിൽ നിന്ന് ഒരു പങ്ക് തിയേറ്റർ ഉടമകൾക്ക് നൽകും. ഇതായിരുന്നു രാജൻ മാധവൻ നായർ തിയേറ്റർ ഉടമകൾക്ക് മുൻപാകെ വെച്ച ഒരു നിർദ്ദേശം. ഈ നിർദ്ദേശം ആദ്യമായി കേട്ട എല്ലാ തിയേറ്റർ ഉടമകൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. തങ്ങളുടെ ടിക്കറ്റ് കൊടുക്കുക എന്നുള്ള ആ തലവേദന ഒഴിഞ്ഞു കിട്ടും. കാര്യങ്ങൾ രാജൻ മാധവൻ നായരെ ഏൽപ്പിച്ചാൽ മാത്രം മതിയാകും. അദ്ദേഹം കാര്യങ്ങൾ വളരെ വൃത്തിയായി, വളരെ ഭംഗിയായി ചെയ്തുകൊണ്ട് അതിൻ്റെ ലാഭവിഹിതം തിയേറ്ററുകൾക്ക് കൊടുക്കും. ഇതോടുകൂടി രാജൻ മാധവൻ നായർക്ക് കീഴിൽ അവിടുത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ അണിനിരന്നു തുടങ്ങി. അങ്ങനെ രാജൻ മാധവൻ നായർ തങ്ങളുടെ അണികൾക്കിടയിൽ ബഡാ രാജൻ എന്ന പേരിൽ അറിയപ്പെട്ടു. സിനിമാ ടിക്കറ്റുകൾ കരിഞ്ചന്തയിൽ കൊടുത്തതോടുകൂടി രൂപപ്പെട്ട രാജൻ്റെ ഗ്യാങ് ആണ് പിന്നീട് ബോംബെ അധോലോകത്തെ നിയന്ത്രിച്ച ബഡാ രാജൻ ഗ്യാങ്. ടിക്കറ്റ് കരിഞ്ചന്തയിൽ വിറ്റതോടുകൂടി ധനം വന്നു തുടങ്ങിയ ബഡാ രാജൻ, ഇനി നമുക്ക് അദ്ദേഹത്തെ രാജൻ മാധവൻ നായർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം ബഡാ രാജൻ എന്ന പേരിൽ തന്നെ അറിയപ്പെട്ടു. അങ്ങനെ തന്നെയാണ് ഇനി നമ്മൾ രാജൻ്റെ കഥ പറയുന്നതും. ബഡാ രാജന് പിന്നീട് ഉണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് മുംബൈയിലെ വ്യവസായികളിൽ നിന്നും നികുതി പിരിക്കുക എന്നുള്ളതാണ്. ഹഫ്ത പിരിക്കുക എന്ന് ചുരുക്കത്തിൽ പറയാം. വൈകുന്നേരമാകുമ്പോൾ ബഡാ രാജൻ്റെ സംഘാംഗങ്ങൾ പ്രധാനപ്പെട്ട വൻകിട വ്യാപാരികൾക്ക് മുന്നിൽ വന്നു നിൽക്കും. കത്തിയോ വടിവാളുമായിട്ടായിരിക്കും ഇവർ എത്തുക. നിശ്ചിത തുക, ആ ദിവസം കച്ചവടം ചെയ്തതിൻ്റെ ലാഭത്തിൽ നിന്നുള്ള നിശ്ചിത തുക തങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെടും. നിരസിക്കുന്നവരെ ഒന്നുകിൽ ആക്രമിച്ച് വശത്താക്കും, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി വരുതിയിൽ നിൽക്കും. ഇതോടുകൂടി ഫത്വ പിരിവ് വലിയ ലാഭകരമായി ബഡാ രാജന് അനുഭവപ്പെട്ടു. പിന്നീട് ചെറുകിട കൂലിത്തല്ലുകളിലേക്ക് ബഡാ രാജൻ സംഘം നീങ്ങി. അങ്ങനെ 3 തരത്തിലെ വരുമാനം ബഡാ രാജന് മുംബൈയിൽ നിന്ന് ലഭിച്ചു. 1 ടിക്കറ്റ് കരിഞ്ചന്ത, 2 നികുതി പിരിവ്, 3 കൂലിത്തല്ല്. ഇതായിരുന്നു ബഡാ രാജൻ സംഘത്തിൻ്റെ സ്വഭാവം. അന്ന് മുംബൈയെ നിയന്ത്രിച്ചിരുന്നത് 3 പ്രധാനപ്പെട്ട അധോലോക നായകന്മാരാണ്. 1 ഹാജി മസ്താൻ,
രണ്ടാമത് വരദരാജ മുതലിയാർ, മൂന്ന് കരിംലാല. ഈ മൂന്ന് പേർ അന്നത്തെ ചെറുകിട കൊട്ടേഷൻ സംഘങ്ങളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു. കാരണം തങ്ങളുടെ അംഗബലം കൂട്ടാൻ ഇത്തരം ചെറിയ ചെറിയ സംഘങ്ങൾ അവർക്ക് വേണ്ടി വന്നു. അങ്ങനെ വരദരാജ മുതലിയാരുടെ കണ്ണിൽ ബെഡാരാജൻ ഗ്യാങ് പെടുന്നു. വരദരാജ മുതലിയാർ ചെറിയ കൊട്ടേഷനുകൾ ബെഡാരാജന് നൽകി തുടങ്ങി. ബെഡാരാജൻ ഏൽപ്പിച്ച പണി വളരെ കൃത്യമായി നീറ്റായി വെടിപ്പായി ചെയ്തു തീർത്തു. ആ സമയത്താണ് രാജേന്ദ്ര നിഗാൽ എന്ന ചെറുകിട ഒരു ഗുണ്ടാ നേതാവ് തൻ്റെ അനുയായികളുമായി ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. രാജേന്ദ്ര നിഗാലാണ് പിന്നീട് ഛോട്ടാ രാജൻ എന്ന് അറിയപ്പെടുന്നത്. രാജേന്ദ്ര നിഗാൽ ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളും കൂലിത്തല്ലുകളും കൊലപാതകവുമായി നടന്ന ഒരു ഗുണ്ടാ നേതാവായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു അരക്ഷിതാവസ്ഥ രൂപപ്പെട്ടു. ആ അരക്ഷിതാവസ്ഥ എന്ന് പറയുന്നത് ആരെങ്കിലും തന്നെ സംരക്ഷിക്കാൻ വേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു സംഘടിതമായ ഗുണ്ട ഗ്യാങ്ങിലേക്ക് തനിക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ ഛോട്ടാ രാജൻ എന്നറിയപ്പെടുന്ന രാജേന്ദ്ര നിഗാൽ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഓടി അഭയം പ്രാപിച്ചത് ബെഡാരാജൻ്റെ കീഴിലാണ്. അങ്ങനെ ബെഡാരാജൻ്റെ ഏറ്റവും വിശ്വസ്തനായി മാറി രാജേന്ദ്ര നിഗാൽ എന്ന ഛോട്ടാ രാജൻ. ഛോട്ടാ രാജൻ്റെ കഥ നമുക്ക് പിന്നീട് ഏതെങ്കിലും ഒരവസരത്തിൽ പരിശോധിക്കാം. ഹാജി മസ്താനും വരദരാജ മുതലിയാരും കരിംലാലയും അടക്കിവാണ മുംബൈ അധോലോകത്തിൽ. അതുവരെ തോക്കുകൾ ഒന്നും ഉപയോഗിച്ചിരുന്നില്ല. ശത്രുക്കളെ ആക്രമിക്കാൻ വടിവാൾ, അതേപോലെ തന്നെ കത്തി, വാൾ തുടങ്ങിയവയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്തിനേറെ സോഡാ കുപ്പികൾ വരെ ആയുധം ആക്കിയിരുന്നു. മുംബൈ അധോലോകത്തിൽ ആദ്യമായി തോക്കുകൊണ്ട് പകരം ചോദിച്ച ആളാണ് ദാവൂദ് ഇബ്രാഹിം. 80s തുടക്കത്തിൽ ഹാജി മസ്താൻ്റെയും വരദരാജ മുതലിയാരുടെയും കരിംലാലയുടെയും ഇമേജുകൾ, അല്ലെങ്കിൽ അവരുടെ വ്യക്തിപ്രഭാവങ്ങൾ മങ്ങിത്തുടങ്ങി. അതിന് കാരണം വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു ഗ്യാങ്ങുമായി എത്തിയ ദാവൂദ് ഇബ്രാഹിമായിരുന്നു. ഹാജി മസ്താൻ, വരദരാജ മുതലിയാർ, കരിംലാല എന്നിവരുടെ അധോലോക സാമ്രാജ്യങ്ങൾ പിന്നീട് ദാവൂദ് ഇബ്രാഹിമിൻ്റെ കാൽക്കീഴിലേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ 80s തുടക്കത്തിൽ ദാവൂദ് ഇബ്രാഹിം തോക്കുകൊണ്ടുള്ള കളി ആരംഭിച്ചു. ആ സമയത്താണ് ദാവൂദ് ഇബ്രാഹിമിൻ്റെ കണ്ണിൽ ബെഡാരാജൻ ഗ്യാങ് പെടുന്നത്. ദാവൂദ് ഇബ്രാഹിമിന് ബെഡാരാജൻ്റെ ഓപ്പറേഷനുകൾ വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ബെഡാരാജൻ നടത്തിയിട്ടുള്ള ഓപ്പറേഷനുകളുടെ ചരിത്രം പരിശോധിച്ചു. ബെഡാരാജൻ എന്തിനും പോന്ന ആളാണ് എന്ന് ദാവൂദ് ഇബ്രാഹിമിന് ബോധ്യപ്പെടുകയും തൻ്റെ ഗ്യാങ്ങിലേക്ക് ദാവൂദ് ഇബ്രാഹിം ബെഡാരാജനെ ക്ഷണിക്കുകയും ചെയ്തു. ക്ഷണം അനുസരിച്ച് ബെഡാരാജൻ, ഛോട്ടാ രാജൻ അടങ്ങുന്ന ടീം ദാവൂദ് ഇബ്രാഹിം ടീമിൻ്റെ ഭാഗമായി. ദാവൂദ് ഗ്യാങ്ങിൽ ചേർന്ന ബെഡാരാജന് ദാവൂദ് ഇബ്രാഹിം ഒരു കൊട്ടേഷൻ നൽകുന്നു. ആദ്യത്തെ ജോലി എന്ന് പറയാം ആ കൊട്ടേഷനെ. ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു അന്ന് അമീർ സദ എന്ന് പറയുന്ന ഒരു ആൾ. അമീർ സദയെ വധിക്കുക എന്നുള്ളതായിരുന്നു ദാവൂദ് ഇബ്രാഹിം ബെഡാരാജന് നൽകിയ കൊട്ടേഷൻ. ബെഡാരാജൻ തൻ്റെ സംഘത്തിലെ ഏറ്റവും വിശ്വസ്തനായ, അതായത് തൻ്റെ ഏറ്റവും വിശ്വസ്തനായ ആളാണ് ഛോട്ടാ രാജൻ, അതേപോലെ തന്നെ വിശ്വസ്തനായ ഒരാളാണ് ഡേവിഡ് പരദേശി. ഡേവിഡ് പരദേശിയെ ദാവൂദിൻ്റെ ഈ കൊട്ടേഷൻ ഏൽപ്പിക്കുന്നു ബെഡാരാജൻ. 1983 ബോംബെ സെഷൻസ് കോടതിയുടെ പുറത്തു വച്ച് അമീർ സദയെ ഡേവിഡ് പരദേശി വെടിവെച്ചു കൊല്ലുന്നു. ഇതോടുകൂടി ദാവൂദ് ഇബ്രാഹിമിന് ബെഡാരാജനിലുള്ള വിശ്വാസം കടുത്തു. ഈ കൊട്ടേഷനുള്ള നിശ്ചിത പറഞ്ഞ് ഉറപ്പിച്ച പണം ബെഡാരാജന് നൽകുകയും ചെയ്തു. ബെഡാരാജനും ഹാപ്പി, ദാവൂദ് ഇബ്രാഹിമും ഹാപ്പി.
ബഡാരാജൻ്റെ സ്വഭാവം പരിശോധിച്ചാൽ അദ്ദേഹം ഏതെങ്കിലും ഒരു നേതാവിന് കീഴിൽ നിൽക്കുന്നത് വളരെ കുറച്ച് കാലഘട്ടം മാത്രമാണ്. വരദരാജ മുതലിയാരുടെ കീഴിൽ വളരെ കുറച്ചു കാലം നിന്നു. ദാവൂദ് ഇബ്രാഹിമിൻ്റെ കീഴിലും അദ്ദേഹം വളരെ കുറച്ചു കാലം മാത്രമേ നിന്നുള്ളൂ. അമീർ സദയെ കൊലപ്പെടുത്തിയ ശേഷം ബഡാരാജൻ ദാവൂദ് ഇബ്രാഹിമുമായി കൈകൊടുത്തു പിരിഞ്ഞു. സ്വന്തമായി ചെമ്പൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് തൻ്റെ ഗ്യാങ്ങിനെ വളർത്തി. ചെമ്പൂരിൽ അത്ര സുഗമമായിരുന്നില്ല ബഡാരാജൻ്റെ നീക്കങ്ങൾ. കാരണം മറ്റൊരു മലയാളി അവിടുത്തെ ഗുണ്ടാ നേതാവായിരുന്നു ആ സമയത്ത്. പേര് അബ്ദുൽ കുഞ്ഞ്. അബ്ദുൽ കുഞ്ഞ് വിലസിയിരുന്ന സ്ഥലമാണ് ചെമ്പൂർ. അവിടേക്കാണ് ബഡാരാജൻ്റെ ഗ്യാങ് കടന്നു കയറിയത്. അബ്ദുൽ കുഞ്ഞിൻ്റെ വലം കൈയായിരുന്നു കൊല്ലപ്പെട്ട അമീർ സദ. അതായത് ദാവൂദിൻ്റെ കൊട്ടേഷൻ പ്രകാരം ബഡാരാജൻ്റെ ടീം കൊലപ്പെടുത്തിയ അമീർ സദ എന്ന് പറയുന്നത് അബ്ദുൽ കുഞ്ഞ് എന്ന മലയാളി അധോലോക നായകൻ്റെ വലം കൈയായിരുന്നു. അതുകൊണ്ട് തന്നെ അബ്ദുൽ കുഞ്ഞിന് സ്വാഭാവികമായി ബഡാരാജനോട് തീർത്താൽ തീരാത്ത പകയാണ് ഉണ്ടായിരുന്നത്. അബ്ദുൽ കുഞ്ഞ് ബഡാരാജനെ കൊലപ്പെടുത്താൻ തൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരാളെ ചുമതലപ്പെടുത്തു. പേര് ചന്ദ്രശേഖർ സഫാലിക. ചന്ദ്രശേഖർ സഫാലിക ബഡാരാജനെ കൊലപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ഒരു കേസിൻ്റെ വിചാരണയുമായി ബന്ധപ്പെട്ട് ബഡാരാജൻ ബോംബെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എങ്ങനെയാണോ അമീർ സദയെ ബഡാരാജൻ ടീം കൊലപ്പെടുത്തിയത്, അതേപോലെ തന്നെ കോടതിക്ക് പുറത്തു വച്ച് ബഡാരാജനെ വെടിവെച്ചു കൊന്നു. ചന്ദ്രശേഖർ സഫാലിക ബഡാരാജനെ കൊല്ലാനെത്തിയത് ഒരു നാവിക ഉദ്യോഗസ്ഥൻ്റെ വേഷത്തിലായിരുന്നു. അതുകൊണ്ട് പോലീസിനും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. പോലീസിൻ്റെ കൺമുൻപിലിട്ടാണ് ചന്ദ്രശേഖർ സഫാലിക ബഡാരാജനെ കൊലപ്പെടുത്തിയത്. ബഡാരാജൻ്റെ കൊലപാതകത്തിന് ശേഷം സംഘത്തിൻ്റെ നേതൃത്വം ഛോട്ടാ രാജൻ ഏറ്റെടുക്കുന്നു. തൻ്റെ ഗുരുവായ ബഡാരാജനെ കൊലപ്പെടുത്തിയ അബ്ദുൾ കുഞ്ഞിനെ കൊലപ്പെടുത്താനായി ഛോട്ടാ രാജൻ തീരുമാനമെടുക്കുന്നു, പ്രതിജ്ഞയെടുക്കുന്നു. അതിൻ്റെ ഭാഗമായി അബ്ദുൾ കുഞ്ഞിനെ ടാർഗറ്റ് ചെയ്യുന്നു. 1985 മുംബൈയിലെ ഒരു ചെറിയ മൈതാനത്ത് അബ്ദുൾ കുഞ്ഞും കൂട്ടരും ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. അവിടേക്ക് അപ്രതീക്ഷിതമായി എത്തിയ ഛോട്ടാ രാജനും മൂന്ന് പേരും കൂടി ചേർന്ന് അബ്ദുൾ കുഞ്ഞിനെ വെടിവെച്ചു കൊല്ലുന്നു. പിന്നീട് ബഡാരാജനെ വെടിവെച്ചു കൊന്ന ചന്ദ്രശേഖർ സഫാലികയും ഛോട്ടാ രാജനും ടീമും തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുന്നു. ഇതോടുകൂടി ബഡാരാജൻ എന്ന് പറയുന്ന അധ്യായം, അല്ലെങ്കിൽ ബഡാരാജൻ എന്ന് പറയുന്ന ഓർമ്മകൾ മുംബൈയിൽ നിന്ന് മായുന്നു. ബഡാരാജൻ്റെ കസേരയിലേക്ക് ഛോട്ടാ രാജൻ ഇരിപ്പുറപ്പിക്കുന്നു. അങ്ങനെ ബഡാരാജൻ ബോംബെയിൽ കെട്ടിപ്പടുത്ത സാമ്രാജ്യത്തിൻ്റെ അടുത്ത അധിപനായി ഛോട്ടാ രാജൻ ആ കസേരയിലേക്ക് വന്നിരിക്കുന്നു. ബഡാരാജൻ്റെ പേരിൽ മലയാളത്തിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. 1991 പ്രിയദർശൻ, മോഹൻലാൽ, ടി ദാമോദരൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ അഭിമന്യു എന്ന ചിത്രം. അതിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം രാജൻ മാധവൻ നായർ എന്ന ബഡാരാജിനെക്കുറിച്ചുള്ളതാണ്. അങ്ങനെ അഭിമന്യു മലയാളത്തിലെ അധോലോക ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴും നിറം മങ്ങാതെ നിലനിൽക്കുന്നു.